നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. റഷ്യയുടെ കടന്നാക്രമണത്തെ ശക്തമായി ചെറുക്കുന്നതിനിടെ യുക്രൈൻ സമാധാന ചർച്ചയ്ക്ക് തുടക്കമിട്ടു. റഷ്യയുമായി സമാധാന ചർച്ചയ്ക്കായി യുക്രൈൻ പ്രതിനിധികൾ ബെലാറൂസ് അതിർത്തിയിൽ എത്തി. റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സൈന്യത്തെ തങ്ങളുടെ നാട്ടിൽ നിന്നും ഉടൻ പിൻവലിക്കണമെന്നുമാണ് യുക്രൈന്റെ ആവശ്യം. പ്രസിഡന്റിന്റെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. എന്നാൽ യുക്രൈൻ അധിനിവേശം പ്രഖ്യാപിച്ച് പുടിൻ ലോകരാജ്യങ്ങൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയതെന്ന് നമ്മൾ ഓർക്കണം. യുക്രൈനിലെ സൈനിക നടപടിയിൽ ആര് ഇടപെടാൻ വന്നാലും ചരിത്രത്തിൽ ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ലാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പുടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ഒരു കാലത്തും കണ്ടിട്ടില്ലെന്ന പ്രയോഗത്തിന്റെ കൃത്യമായ സൂചന ആണവായുധ ആക്രമണം തന്നെയാണ്. ആണവായുധം കൈവശമില്ലാത്ത രാജ്യത്തിനെതിരെയും ഇങ്ങോട്ട് പ്രയോഗിക്കാത്ത രാജ്യത്തിനെതിരെയും അത് ഉപയോഗിക്കരുതെന്ന അഖിലിതമായ നിയമമുണ്ട്. കഴിഞ്ഞ 75 വർഷവും ലോകരാജ്യങ്ങൾ ആ തത്വങ്ങൾ പിന്തുടർന്നുണ്ടെങ്കിലും എപ്പോഴും ആ പ്രവചനാത്മക സ്വഭാവമുള്ള പുടിന്റെ കാര്യത്തിൽ ഒന്നും പറയാനാകില്ല എന്നതാണ് സത്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് യുക്രൈൻ സംഘർഷത്തിന്റെ തുടക്കം മുതൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും യുക്രൈൻ അതിർത്തിയിലുമെല്ലാം ആയിരക്കണക്കിന് സൈനികരെയും യുദ്ധ കപ്പലുകളും വിന്യസിച്ച അമേരിക്കയും നാറ്റോയുമെല്ലാം യുദ്ധമാരംഭിച്ച ശേഷം ഇടപെടാതെ സംയമനം പാലിച്ചത്. ആണവ യുദ്ധങ്ങൾ വെറും ഒരു സൈദ്ധാന്തിക നിർദ്ദേശം മാത്രമല്ലെന്ന് പുടിൻ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പുടിൻ അത്തരം ഒരു പ്രയോഗത്തിലേക്ക് പോകില്ലെന്ന് ഒരിക്കലും ഉറപ്പിക്കാനാവില്ല. എന്നാൽ അത്തരം ഒരു അറ്റകൈ പ്രയോഗത്തിലേക്ക് നീങ്ങിയാൽ യുക്രൈനിലോ അയൽ രാജ്യങ്ങളിലോ ഒന്നുമാകില്ല അതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വടക്ക് സമുദ്രത്തിലാകും പുടിന്റെ ആണവ പ്രയോഗമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിട്ടനും ഡെൻമാർക്കിലും ഇടയിലുള്ള രാജ്യങ്ങൾക്കെല്ലാം അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ബ്രിട്ടന് പുറമെ നോർവേ, ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്സ് അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം അതിന്റെ ആഘാതമുണ്ടാകും. യൂറോപ്യൻ യൂണിയൻ റഷ്യൻ വിമാനങ്ങൾക്ക് വ്യോമ വിലക്ക് ഏർപ്പെടുത്തിയതിനു പുറമെ കടുത്ത സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുടെ സമ്പദ്ഘടനയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിലേക്കും ഇയു കടക്കുകയാണ്. ജർമ്മനി യുക്രൈന് സഹായവുമായി സൈന്യത്തെ അയക്കാനും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള ലോകശക്തികളും ജപ്പാനും സിംഗപ്പൂരും ഓസ്ട്രേലിയയുമെല്ലാം ഉപരോധമടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിൽ പുടിൻ കടുംകൈ ചെയ്യുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ലോകം. പുടിൻ ഒരിക്കലും ക്രിമിയെ പിടിച്ചെടുക്കില്ലെന്നാണ് കരുതിയത്. എന്നാൽ അത് സംഭവിച്ചു. പിന്നീട് ഡോൺബാസ് ആക്രമിക്കില്ലെന്ന് ഉറപ്പിച്ചു. അതും സംഭവിച്ചു. ഒടുവിൽ യുക്രൈനിൽ ഒരു സമ്പൂർണ്ണ സൈനിക നടപടിക്ക് റഷ്യ പോകില്ലെന്ന് ഉറപ്പിച്ചതും തെറ്റി. അതുകൊണ്ട് തന്നെയാണ് പുടിൻ ആണവായുധ പ്രയോഗം നടത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതും. എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഫോക്കസ്.